നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ക്ലാസുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്ന 41 തസ്തികകളിലേക്ക് കേരള പി എസ് സിയുടെ വിജ്ഞാപനം ഉടനെ വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വിജ്ഞാപനങ്ങൾ മെയ് 15 ഗസറ്റ് പബ്ലിക്കേഷനിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ജൂൺ 19 വരെ ഈ പറയുന്ന 41 തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പൊ ഈ പറയുന്ന 41 തസ്തികകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്ന വിജ്ഞാപനങ്ങൾ, ജനറൽ സംസ്ഥാന തലത്തിൽ വരാൻ പോകുന്ന വിജ്ഞാപനങ്ങൾ എന്ന് പറയുന്നത് സർവകലാശാല അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ സിസ്റ്റം അനലിസ്റ്റ്, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള വെറ്റിനറി സർജൻ ഗ്രേഡ് 2, പൊതുമരാമത്ത് വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർമാര്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ, വാട്ടർ അതോറിറ്റിയിലെ LD ക്ലർക്ക് തസ്തിക മാറ്റം വഴി, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനതലം അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റുകൾ. പിന്നെ ജില്ലാതലമായിട്ട് വരാൻ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അതുപോലെ തന്നെ LPSC തസ്തിക മാറ്റം വഴിയുള്ള വിവിധ ജില്ലകളിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർമാർ, അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്കുള്ള സ്വീവിംഗ് ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ കോട്ടയം എറണാകുളം ജില്ലയിലേക്കുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാർ, അങ്ങനെയുള്ള ഹിന്ദി ടീച്ചർ, അങ്ങനെയുള്ള ഒരുപാട് ടീച്ചർമാരുടെ വരുന്നുണ്ട്. ഹോമിയോപ്പതി വകുപ്പിലേക്കുള്ള അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലേക്കുള്ള ലാബ് ലബോറട്ടറി അറ്റൻഡർ, വിവിധ ജില്ലകളിലേക്കുള്ള എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് വകുപ്പിലേക്കുള്ള ഡഫേദാർ, അങ്ങനെ ഒരുപാട് തസ്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ജില്ലാതലം വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലവും NCA സംസ്ഥാനതലം, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന മെയ് 15 ഗസറ്റ് പബ്ലിക്കേഷനിൽ വരുന്ന വിജ്ഞാപനത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 19 വരെയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ ചാനലിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസുകൾ എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാമിനേഷൻ ഇനി അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിജിറ്റൽ നോട്ട്സിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും മോഡൽ എക്സാംസുകൾ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ഫീ എന്ന് പറയുന്നത് 500 രൂപ മാത്രമേ ഉള്ളൂ. പേയ്മെൻറ്റ് ചെയ്യാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 9 9 6 1 1 6 9 2 7 2 ഈ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് ഞാൻ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നിങ്ങളെ ഇതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് ജൂലൈയിൽ 29 പരീക്ഷകളാണ് നടക്കാനായിട്ട് പോകുന്നത്. LDC പരീക്ഷ ജൂലൈ 27 നടക്കുന്നുണ്ട്. UP പരീക്ഷ UPSCയുടെ പരീക്ഷ 6 മുതൽ നടക്കും, ജൂലൈ 6 നടക്കുന്നുണ്ട്. LPSCയുടെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 20 ജൂലൈ 20 വരെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. LDCയുടെ പരീക്ഷകൾ ഒക്ടോബർ വരെയാണ് നടക്കാനായിട്ട് പോകുന്നത്. ആദ്യ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ? തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ 27 തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ടിൽ 95 ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ നമ്മുടെ ഈ പറയുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന LDC പരീക്ഷയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന LDC ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന 200 രൂപ താഴെ കാണുന്ന നമ്പർ, നേരത്തെ കാണിച്ചത് ഈ നമ്പർ തന്നെയാണ്, 9 9 6 1 1 6 9 2 7 2. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ, ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ LDC ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്കായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ട് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡെയിലി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും, മാക്സിമം യൂസ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വാർത്തയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ദേവസ്വം സ്വീപ്പർ പ്യൂൺ സർട്ടിഫിക്കറ്റ് പരിശോധന 29 30 നടക്കുന്നുണ്ട്. ദേവസ്വത്തിൻ്റെ PRO സർട്ടിഫിക്കറ്റ് പരിശോധന മെയ് 2 നടക്കുന്നുണ്ട്. LDC തിരുവനന്തപുരത്തിലേക്ക് 14 പേർ കൂടി നിയമനം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 4 ജില്ലയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. ആദ്യ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, വയനാട് ജില്ലകളിലേക്കാണ്. ബാക്കി എന്തായാലും ഉടനെ തന്നെ വരുമെന്നാണ് നമുക്കിപ്പം അറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ 27 പേരാണ്, കൊല്ലത്ത് 18 പേരാണ്, പത്തനംതിട്ടയിലാണെങ്കിൽ 26 പേരാണ്,
വയനാട് 34 പേരാണ് കേട്ടോ. അപ്പൊ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൽ പോയിട്ടുള്ളത് 172 പേർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൽ നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സിവിൽ നമ്മുടെ CPO സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 60 ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 60% പേരും റാങ്ക് ലിസ്റ്റിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും പേര് എന്ത് ചെയ്യുന്നുണ്ട്, PSC വെട്ടി കുറച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, ആദ്യത്തെ 500-നകത്ത് വന്നാൽ മാത്രമേ CPO-ക്കകത്തൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ CPO-ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ കണക്കിന് ആദ്യത്തെ 500-400 റാങ്കിനകത്ത് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, വരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റും. ഷോർട്ട് ലിസ്റ്റിൽ തിരുവനന്തപുരത്ത് 4170 പേരുണ്ടായിരുന്നത്, റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും അത് 2123. കണ്ടില്ലേ, എല്ലാം കറക്റ്റ് പകുതിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കുറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മൊത്തത്തിലെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് 16515 പേരും, അത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ടോട്ടലായപ്പോൾ അത് ഇത്രയായിട്ട് മാറി 13975 പേരുമായി. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ആദ്യത്തെ 500-നകത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ജോലി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് വന്നിട്ട് LPST കോട്ടയം, LDC തിരുവനന്തപുരം, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒക്കെ അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 13 തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് കൂടി വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകൾ എന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ LDC പരീക്ഷ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ CPO-യുടെ പരീക്ഷ എത്തിയിട്ടുണ്ട്. മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കണക്കിന് LDC കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെന്നെങ്കിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ CPO കോഴ്സിലേക്കും ജോയിൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരിക, ആദ്യത്തെ റാങ്കുകളിലേക്ക് തന്നെ കയറി വരാനായിട്ട് ശ്രമിക്കുക. ബാക്കിൽ നിന്നിട്ട് കാര്യമില്ല, കാര്യം ബാക്കിൽ നിൽക്കുന്നവരെന്നും ബാക്കിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയമേ പ്രയത്നിച്ചാൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചിട്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.